നമ്മുടെ നാടിന് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ആ തീരുമാനം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം കേരളത്തിലെ വ്യാവസായിക നഗരമായ കൊച്ചിയിലെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനും 48 ഏക്കർ ഭൂമിയും സ്വകാര്യ കുത്തക കമ്പനികൾക്ക് കൈമാറാനായിട്ടുള്ള തീരുമാനം വന്നിരിക്കുകയാണ്. നമുക്കറിയാം എറണാകുളം പോലെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ നഗരത്തിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 20,000 രൂപ വില വരുന്നിടത്താണ് പ്രതിമാസം 2 രൂപ നിരക്കിൽ 60 വർഷത്തേക്ക് ഈ 48 ഏക്കർ ഭൂമിയും ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനും അദാനിമാർക്ക് നൽകാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാർച്ച് മാസം 15-ാം തീയതി അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ ഈ അദാനിമാർ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഏറ്റെടുക്കുമ്പോൾ അവരവരുടെ ലാഭത്തിന് വേണ്ടി പ്ലാറ്റ്ഫോം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കും, പാർക്കിംഗ് ഫീസ് കൂട്ടും, യൂസർ ഫീ ഏർപ്പെടുത്തും. ഇത്തരത്തിൽ ലാഭത്തിന് വേണ്ടി തോന്നും വിധം നിരക്ക് വർദ്ധിപ്പിക്കും നമ്മുടെ ടോൾ പ്ലാസകൾ നമ്മോട് ചെയ്തതുപോലെ തന്നെ. അതുപോലെ ഈ എറണാകുളം നഗരത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ഒരു യാത്രയ്ക്ക് 10 രൂപ നിരക്കിൽ യൂസർ ഫീ ഏർപ്പെടുത്തിയാൽ പോലും നിത്യേന യാത്ര ചെയ്യുന്ന യാത്രക്കാർ പ്രതിമാസം 600 രൂപയെങ്കിലും ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലുള്ള സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയോ ലോക്കൽ ബോർഡിൻ്റെയോ അനുമതി ആവശ്യമില്ല. എന്നാൽ എറണാകുളം പോലെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പ്രദേശത്ത് പ്രാദേശിക ഗവൺമെൻറ്റിൻ്റെ സമ്മതമില്ലാതെ ഇത്തരത്തിൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സമീപത്തുള്ള ആളുകളുടെ ജീവിതം പോലും ദുരിതത്തിലായി മാറും. ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് നമ്മുടെ റെയിൽവേ സ്വകാര്യവൽക്കരിക്കില്ല എന്ന് ഇപ്പോഴും ഒരു ജനത വിശ്വസിച്ചു വരികയാണ്. എന്നാൽ ഇന്നിപ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ, ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെ എല്ലാ മലയാളികളും മുന്നോട്ട് വരണമെന്നും ഈ സ്വകാര്യവൽക്കരണത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കാളികളാകണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പെട്രോളിൻ്റെ വില നിർണയ അധികാരം കുത്തക കമ്പനികൾക്ക് കൈമാറിയതുപോലെ തന്ത്രപ്രധാന മേഖലയായ റെയിൽവേയെ ഇതുപോലെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുമ്പോൾ അത് നാടിൻ്റെ മറ്റൊരു ദുരന്തമായി മാറും. ഈ നാട് അദാനിമാരുടേത് മാത്രമല്ല നമ്മളുടേതു കൂടിയാണെന്ന് ഉറക്കെ വീണ്ടും വീണ്ടും പറയേണ്ട സമയമാണിത്. ഇതിനെതിരെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈകോർക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.